അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പട്ടാമ്പിയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്തിറങ്ങി. അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേരണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. പട്ടാമ്പി ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റോഡ് തകർച്ചയും കാനൽ റോഡ് തകർച്ചയും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങളാണ് ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറിക്കും കൈമാറിയത്. വാഹനയാത്രക്കാർക്കും വഴിയോര യാത്രക്കാർക്കും സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. വളരെ വലിയ രീതിയിലുള്ള ഫൈൻ സംവിധാനം ഈടാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ഇന്ന് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് പട്ടാമ്പിയിലെ കൃത്യമായ പാർക്കിംഗ് ഏരിയ ഏതാണ് എന്നും നോ പാർക്കിംഗ് ഏരിയ ഏതാണ് എന്നും അത് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ, പട്ടാമ്പിയിലെ പൊതുജനങ്ങളെ അറിയിക്കുന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം, ആ യോഗം ചേർന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരെയും ആ യോഗത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആവശ്യം. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എത്രത്തോളം നീണ്ടുപോകുന്നോ അത്രത്തോളം തന്നെ ജനങ്ങളുടെ ദുരിതം വളരെ വലിയ രീതിയിൽ വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും എന്നുള്ള വിഷയം ഇന്ന് ഞങ്ങൾ നഗരസഭാ ചെയർപേഴ്സണെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് രേഖാമൂലം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പട്ടാമ്പിയിലെ അഴുക്കുചാലുമായി ബന്ധപ്പെട്ട് നിരവധി കാലമായി, നിരവധി മാസങ്ങളായി ഈ അഴുക്കുചാലിന്റെ മുകളിലുള്ള സ്ലാബുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസം, ആ അതിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വലിയ പ്രയാസം നേരിടുകയാണ്. നേതാക്കളായ സി എ റാസി, കെ പി എ നാസർ, ഷാഹുൽ അമീർ, അനസ് കൊടലൂർ, മുനീർ പാർത്തിങ്ങൽ, സെതിലി വടക്കേതിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനങ്ങൾ നൽകിയത്.